The Constitution of India Preamble We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. Hello, Namaste, how are you all? ഫൈൻ ആർ യു ഹാപ്പി യെസ് ഇപ്പൊ ബോയ്സ് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കും ഐ പി എൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ക്രിക്കറ്റിന്റെ ആവേശമുള്ള എല്ലാവരും അതിന് മുമ്പിലായിരിക്കും അല്ലേ മുമ്പൊക്കെ എങ്ങനെയാണ് ക്രിക്കറ്റ് തുടങ്ങുമ്പോൾ സ്റ്റേഡിയം നിറച്ച ആളുകളായിരിക്കും ആർപ്പുവിളികളും ബഹളങ്ങളും ആയിരിക്കും ഇപ്പൊ അതൊന്നുമില്ല പക്ഷേ നമ്മളെല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് അത് ആസ്വദിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ടീം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം ഏതാണ് പഞ്ചാബ് ആണോ കൊൽക്കത്തയാണോ ചെന്നൈ ആണോ ബാംഗ്ലൂർ ആണോ ഏത് ടീമായാലും നമുക്ക് ഇഷ്ടമുള്ള ടീം വിൻ ചെയ്യാനാണ് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെ അവര് വിൻ ചെയ്യാതാവുമ്പോഴോ നമുക്ക് വല്ലാത്ത നിരാശയായിരിക്കും നമുക്ക് നമുക്ക് എന്തൊക്കെയോ നഷ്ടമായത് തോന്നും അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പാരന്റ്സ് ഇതുപോലെയാണ് അല്ലേ നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട് അവര് നിങ്ങൾ ഓരോ ഘട്ടത്തിലും വിജയിച്ച് കാണാനും മുന്നേറാനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പോ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് നിങ്ങൾ വളരുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർക്കും ഒരുപാട് നിരാശയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പാരൻസിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറി കാണിക്കണം എനിക്കറിയാം നിങ്ങൾ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തല്ല അതിനേക്കാൾ ഉപരി ഉയരത്തിൽ വളരും എന്ന് എനിക്കറിയാം അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഭയങ്കര ചുറുചുറുക്കോടെ ഉഷാറോടെ തുടങ്ങാം അല്ലേ ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പോസ്റ്റർ മേക്കിംഗ് പഠിച്ചു ഒരുപാട് പേര് എനിക്ക് സെൻഡ് ചെയ്തു വന്നു എല്ലാവരുടെയും പോസ്റ്റർ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാടുള്ളത് കൊണ്ട് ടീച്ചർ അത് കാണിക്കുന്നില്ല കുറച്ച് പേരുടെ മിസ്സായി പോയാൽ സങ്കടാവില്ലേ അവർക്ക് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് പോസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ട അപ്പോ ഞാൻ എൻ്റെ ഒരു പോസ്റ്റർ നിങ്ങളെ കാണിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം റെഡി ഓക്കെ

समय स्थान तारीख समय कैसे आकर्षक बनाएंगे हमने सीखा तो आज हम एक छोटी सी कविता पढ़ेंगे और कुंजी कविता पढ़ क्या? पीपल दादी का जन्मदिन समारोह में बच्चे सब मिलके एक गाना गाते हैं പീപ്പൽ ദാദിയുടെ ജന്മദിൻ ആഘോഷം ബർത്ത്ഡേ സെലിബ്രേഷനോട് അനുബന്ധിച്ച് കുട്ടികൾ എല്ലാവരും ഉത്സവത്തിലാണെന്ന് പറഞ്ഞു അല്ലെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണെന്ന് പറഞ്ഞു അല്ലെ അപ്പോ അവിടെ ഉള്ള കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടുക ആ പാട്ട് എന്താണെന്ന് നോക്കിയാലോ ചാപ്റ്റർ ക നാം ഹെറേര ദിലേര ഹെ കുഞ്ഞി കവിതയാണ് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആദ്യം കവിത മുഴുവനായി വായിക്കാം അതിനുശേഷം അർത്ഥം പറഞ്ഞുതരാം പറഞ്ഞേരാതൻ അനേക് ധർമ്മ അനേക് മേരാവതൻ മേരാവത്തൻ ന്യറാവതൻ വേഷ് അനേക് ബോൽ അനേക്വതൻ മേരാതൻ दिलेर वतन प्राण से भी जान से भी प्यारा वतन छुरिया कविता अनले നോക്കിയാലോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം મેરા વતન સુનહરા વતન વતન মানে کیا ہے વતન यस નેશન જન્મભૂમિ માદ્રુભૂમિ നമ്മുടെ માદ્રુભૂમિ એદાન നമ്മുടെ માદ્રુભૂમિ ભારતમ െ ഭാരതൻ സുൻഹറാവൻ എൻ്റെ രാജ്യം എൻ്റെ മാതൃരാജ്യം സുൻഹരാ എന്താണ് സുൻഹരാ മനെ ഗോൾഡൻ സ്വർണ നിറത്തിലുള്ളതാണ് എന്റെ മാതൃരാജ്യം സ്വർണ നിറത്തിലുള്ളതാണ് റൂപ് അനേക് ർമ്മ് അനേക് എന്റെ രാജ്യത്തില് ആളുകളുടെ രൂപം അതായത് ഓരോ ആളുകളും പല രൂപത്തിലുള്ളവരാണ് അല്ലെ പല നിറത്തിലും പല രൂപത്തിലുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവരും എല്ലാവരും ഒരുപോലെയല്ല ഞാൻ നിങ്ങളും ഒരുപോലെയല്ല അല്ലേ എല്ലാവരും വേറെ 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 ആകാരങ്ങളുള്ളവരാണ് വേറെ വേറെ ഷേപ്പിലുള്ളവരാണ് രൂപ് അനേക് ഹെ സൂപ് അനേക് ഹെ ധർമ്മ അനേക് ധർമ്മ മാനേ ൻ മതം അല്ലെ നമ്മൾ എല്ലാവരും ഒരേ മതത്തിലല്ല പക്ഷെ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ സിഖ് പാഴ്സി അങ്ങനെ 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 ഇന്ത്യയില് ഒരുപാടധികം ധർമ്മുണ്ട് അതായത് മതങ്ങളുണ്ട് പക്ഷെ ഇന്ത്യ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നു അല്ലെ അപ്പോ ഇന്ത്യയില് ഒരുപാടധികം ധർമ്മുണ്ട് മതങ്ങളുണ്ട് എല്ലാവരും രൂപത്തിലും മതങ്ങളിലും വ്യത്യസ്തരാണ് അനേകരാണ് അല്ലെ അടുത്തത് മേരാതൻ ന്യാരത്തൻ ഹെ എൻ്റെ മാതൃരാജ്യം ഞാരാ ഹെ ന്യാരാ യുണീക് ഡിഫറെ വ്യത്യസ്തമാണ് എൻ്റെ മാതൃരാജ്യം മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് വ്യത്യസ്തമാണ് യുനീക്ക് ആണ് ആനേക് ബോൽ അനേക് മേരാൻ വൻ മേ എന്റെ രാജ്യത്തില് വേഷധാരണം അതായത് ഡ്രസ്സിംഗ് സ്റ്റൈല് വ്യത്യസ്തമാണ് അല്ലേ നമ്മുടെ രാജ്യത്തിൽ എല്ലാവരും ഒരേ രീതിയിലാണോ ഡ്രസ് ചെയ്യാറ് അല്ല

എല്ലാവരുടെയും സംസാര രീതി സംസാരിക്കുന്ന ലാംഗ്വേജ് വ്യത്യസ്തമാണ് അല്ലേ മലയാളം ഹിന്ദി തമിഴ് തെലുഗു കന്നഡ അങ്ങനെ 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 ഒരുപാടധികം ഭാഷകൾ നമ്മുടെ രാജ്യത്തുണ്ട് ബോൽ ബി അനേഖ ഭാഷാ ബി അനേഖ അടുത്തത് ൻ ദിലേരാതൻ ഹെ ദിലേറേ ഡിയറസ്റ്റ് പ്രിയപ്പെട്ടത് സ്വന്തമായത് ബ്രൈവ് ആയത് അങ്ങനെ ഒരുപാട് അധികം മീനിങ് ഉണ്ട് ദിലേരയ്ക്ക് അപ്പോ എൻ്റെ കൺട്രി എന്ന് വെച്ചാ ഏറ്റവും പ്രഷ്യസ് ആണ് പ്രിയപ്പെട്ടതാണ് ഭയങ്കര എനിക്ക് ഏറ്റവും വിലമതിക്കാനാവാത്തതാണ് പ്രിയപ്പെട്ടതാണ് എൻ്റെ കൺട്രി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ സ്വന്തമാണ് ജാൻ എൻ്റെ എൻ്റെ ജീവനേക്കാൾ എന്റെ മാതൃ രാജ്യം എന്നാണ് പറയുന്നത് ഇതില് പാട്രിയോട്ടിസം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഇരിക്കുകയാണ് അല്ലെ നമ്മളുടെ കൺട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുതാണ് നമ്മുടെ അമ്മയെ പോലെ തന്നെയാണ് അല്ലേ നമ്മുടെ കൺട്രി അല്ലേ യെസ് അപ്പോ ഈ ഒരു കവിതയിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ നമ്മുടെ രാജ്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ വേറൊരു വലിയ പാട്ടിൻറെ ആവശ്യമില്ല ഈ ഒരു കുഞ്ഞ് കവിതയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടതാണ് യുണീക്ക് ആണ് നമ്മുടെ രാജ്യത്ത് മാത്രമാണ് പല ഭാഷയിലും പല വേഷത്തിലും പല രൂപത്തിലും ഉള്ള ആളുകള് ഒത്തൊരുമിച്ച് താമസിക്കുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള ആളുകള് ഒത്തൊരുമിച്ച് താമസിക്കുന്നത് അല്ലെ അതെ അനേക്താമേ ഏകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ അത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ് അല്ലെ ഒരു കവിത ദിലേര എന്ന ഈ കുഞ്ഞു കവിത നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടില് വെച്ച് വായിച്ചു നോക്കണം എല്ലാ ലൈനിന്റെയും മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇപ്പോ ടീച്ചർ മീനിങ് പറഞ്ഞു തന്നല്ലോ ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒറ്റയ്ക്ക് പുസ്തകം എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനും കിട്ടും അർത്ഥവും മനസ്സിലാവും അല്ലേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുവല്ലോ അടുത്ത ചാപ്റ്റർ തുടങ്ങിയാലോ നിങ്ങളെ പോലെ തന്നെ നോട്ട് ഒരു കുട്ടിയുടെ കഥയാണ് അടുത്ത ചാപ്റ്ററിൽ ചാപ്റ്ററിന്റെ പേര് മനോജ് കി നാവ് മനോജ് ആണ് ആ കുട്ടി മനോജിന്റെ തോണി മനോജ് കി നാവ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും കഥ കേൾക്കാൻ കൊതിയായോ എങ്കിലിന്ന് പറയുന്നില്ല അടുത്ത ആഴ്ചയാവാം ഓക്കെ അതുവരെ വെയിറ്റ് ചെയ്യ പറ്റുമെങ്കിൽ ആ കഥയൊന്ന് വായിച്ചു നോക്കുക അപ്പൊ അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ